പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു മോശം അവസ്ഥയ്ക്ക് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് തന്നെയാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും ഒരുപാട് താരങ്ങൾ ക്ലബ്ബ് വിട്ട് പോയിട്ടുണ്ട്. എന്നാൽ അവരുടെയൊക്കെ ഒരു പകരക്കാരനെ കണ്ടെത്താനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായിട്ടുള്ള ജീക്സ സിംഗ് ക്ലബ്ബ് വിട്ട് പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പകരമായിട്ടൊരു താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറായിട്ടുള്ള ഡിമിട്രസ് ഡെമൻഡാക്കോസിന്റെ പകരക്കാരനെ കണ്ടെത്താനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സൈനിങ് ഇത്രയധികം വൈകുമ്പോൾ അത് തിരിച്ചടിയാകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് തന്നെയാണ്. കാരണം ആ ഒരു താരത്തിന് ഇന്ത്യയിലെ ഒരു കാലാവസ്ഥയുമായി അതുപോലെ തന്നെ ടീമുമായിട്ട് അഡാപ്റ്റ് ആവാനൊക്കെ ഒരുപാട് സമയം വേണ്ടി വരും. ഡ്യൂറന്റ് കപ്പിൽ നിന്നും പുറത്തായതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഒരുപാട് ഇന്ത്യൻ സൈനിങ് ഒന്നും ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിട്ടില്ല. സീസൺ തുടങ്ങാൻ കുറച്ച് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ കാര്യത്തിൽ പോലും ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു നിരാശ നൽകുന്ന കാര്യം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള നോവയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇന്നലെ ബംഗളൂരു എഫ് സിക്ക് എതിരായിട്ടുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയായിരുന്നു. ആ ഒരു മത്സരത്തിനിടയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള നോവയ്ക്ക് ചെറിയൊരു ഇഞ്ചുറി ഏറ്റിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് അത്ര ഗുരുതരമായിട്ടുള്ള പരിക്കൊന്നുമല്ല എന്നും താരം ഇന്നത്തെ ട്രെയിനിങ് ക്യാമ്പിലൊന്നും അത്ര ആക്റ്റീവ് അല്ലായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടുകളിലൊക്കെ വ്യക്തമാക്കുന്നത്. താരം കൊൽക്കത്തയിൽ തന്നെ ട്രെയിനിങ് തുടരാനാണ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നോവ പരിക്കിൽ നിന്ന് മുക്തനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെറിയൊരു ഇഞ്ചുറി ആയതുകൊണ്ട് തന്നെ ആരാധകർ ഒരുപാട് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISL കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.